നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മധ്യപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ 11 വരെ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. തിങ്കളാഴ്ച ഇടുക്കി, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായിട്ടാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ വരെ ചെയ്യാം. കരകേറിയ ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി മധ്യപ്രദേശിന് മുകളിലാണുള്ളത്. മൺസൂൺ ട്രഫ് എന്ന കാലവർഷ പാത്തിയും സജീവമാണ്. ചക്രവാത ചുഴി അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയറിലെ മധ്യഭാഗത്തെ കാറ്റിനെ വരെ സ്വാധീനിക്കുന്ന സ്ഥിതിയാണുള്ളത്. അതിനാൽ കാലവർഷം രാജ്യത്ത് മിക്കയിടത്തും ഈ ചക്രവാത ചുഴി കാരണം സജീവമായി നിൽക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും മഴ സജീവമായി തുടരും. മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. തീരദേശത്തും ഇടനാട്ടിലും മഴ കനക്കും. അതിനിടെ കാലവർഷ പിന്മാറ്റം തുടങ്ങുക സെപ്റ്റംബറിൽ തന്നെയാണ്. സാധാരണ സെപ്റ്റംബർ 17 രാജസ്ഥാനിൽ നിന്നാണ് കാലവർഷ പിന്മാറ്റം ആരംഭിക്കുക. കഴിഞ്ഞ വർഷം രാജസ്ഥാനിൽ നിന്ന് സെപ്റ്റംബർ 20 പിന്മാറി തുടങ്ങി. 22 കേരളത്തിൽ നിന്നും പിൻവാങ്ങി. തുലാവർഷം കൂടി സാധാരണ നിലയിൽ മഴ ലഭിച്ചെങ്കിൽ മാത്രമേ കേരളത്തിന് നേരിയ ആശ്വാസമെങ്കിലും ലഭിക്കുകയുള്ളൂ. അതേസമയം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിലുണ്ടായ ഭൂകമ്പത്തിൽ മരണം 820 ഉയർന്നു. 672 പേർക്ക് പരിക്കേറ്റതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറകേഷ് നഗരത്തിന്റെ തെക്കൻ മേഖലയിലാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മറകേഷിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഹൈ അറ്റ്ലാന്റിസ് മലനിരകളാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 18.5 കിലോമീറ്റർ ആഴത്തിൽ നിന്നാണ് ഭൂകമ്പം ഉണ്ടായതെന്നാണ് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ വിശദമാക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10 മണി കഴിഞ്ഞാണ് ഭൂകമ്പം ഉണ്ടായത്. ആദ്യത്തെ ഭൂകമ്പത്തിന് പിന്നാലെ 4.9 തീവ്രതയിൽ വീണ്ടും ഭൂകമ്പം ഉണ്ടായത് ആളുകളെ രൂക്ഷമായി ബാധിച്ചു. നിരവധി പേർ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാസബ്ലാങ്കയിലും എസോറിയയിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ എത്തിയെന്നാണ് റിപ്പോർട്ട്. ചരിത്ര സ്മാരകങ്ങളും നിരവധി കെട്ടിടങ്ങളും ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞു. മേഖലയിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിട്ടുള്ളതിനാൽ മരണസംഖ്യ ഉയരുമെന്നുള്ള ആശങ്കയാണ് നിലവിലുള്ളത്. ഭൂകമ്പത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉറ്റവരെ നഷ്ടപ്പെടുന്നവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും അനുശോചനം രേഖപ്പെടുത്തിയ കുറിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.